നമ്മളിന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് തരം സോസുകളാണ് ഉണ്ടാക്കാൻ പഠിക്കുന്നത്. ഒന്ന് എഗ്ഗ്ലെസ് മയണൈസ്. നമ്മളിവിടെ എഗ്ഗ് തീരെ യൂസ് ചെയ്യുന്നില്ല, മിൽക്ക് ഉപയോഗിച്ചിട്ടാണ് മയണൈസ് ഉണ്ടാക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ തൗസൻഡ് ഐലൻഡ് സാലഡ് ഡ്രസ്സിംഗ് ആണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ മയണൈസിൽ നിന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ്. എഗ്ഗ്ലെസ് മയണൈസിന് വേണ്ട ചേരുവകൾ: 100 ml പാല്, 100 ml സൺഫ്ലവർ ഓയിൽ, 2 വെളുത്തുള്ളി നടുകെ പിളർന്നത്, 1 ടീസ്പൂൺ വിനാഗിരി, ഉപ്പ് പാകത്തിന്. അപ്പോൾ നമ്മളിവിടെ എഗ്ഗ്ലെസ് മയണൈസ് ആണ് ഉണ്ടാക്കുന്നത്. എഗ്ഗ്ലെസ് മയണൈസിന് നമ്മൾ എഗ്ഗ് ഉപയോഗിക്കുന്നില്ല, പക്ഷേ പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാലും സൺഫ്ലവർ ഓയിലും നമ്മൾ ഒരേ അളവിൽ വേണം എടുക്കാൻ. അപ്പോൾ എത്ര അളവ് നിങ്ങൾക്ക് മയണൈസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നോ, അപ്പോൾ അതിൻ്റെ പകുതി പാലും പകുതി സൺഫ്ലവർ ഓയിലും വേണം എടുക്കാൻ. അത് ഈക്വൽ എമൗണ്ട് ആയിരിക്കണം, പാലും സൺഫ്ലവറും ഓയിലും ഈക്വൽ എമൗണ്ട് ആയിരിക്കണം. അതാണ് ഇതിൻ്റെ ടിപ്പ്. ചേരുവകളെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ടു. അപ്പോൾ മയണൈസിന് മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല, ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. മിക്സിയിലുള്ള ഈ ചേരുവകളെല്ലാം കൂടെ നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ, മിക്സിയിൽ വിപ്പിംഗ് ഓപ്ഷൻ കണ്ടോ, ഓഫിൻ്റെ. നമ്മൾ സാധാരണ മിക്സി നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് തിരിക്കുന്നത്, ഇത് പക്ഷേ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ വിപ്പ് ഓപ്ഷനുണ്ട്. അപ്പോൾ വിപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അത് ചേരുവകളെല്ലാം കൂടെ വിപ്പ് ചെയ്തെടുക്കാം, മിക്സിയിലിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ഏകദേശം 4 മിനിറ്റ് തുടർച്ചയായിട്ട് വിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഒരു ക്രീം മയണൈസാണ് ഇത്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ എഗ്ഗ്ലെസ് മയണൈസ് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി. അപ്പോൾ ഇത് നല്ല കട്ടിയാണ്. ഇനി നമ്മൾ റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും. അപ്പോൾ നമ്മൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത് ഹൈജീനിക് ആയിരിക്കണം എന്നില്ല, ഹെൽത്തി ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസാണ് മയണൈസ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഈ മയണൈസ് കൊണ്ട് എങ്ങനെ തൗസൻഡ് ഐലൻഡ് സാലഡ് ഡ്രസ്സിംഗ് ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ തൗസൻഡ് ഐലൻഡ് സാലഡ് ഡ്രസ്സിങ്ങിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മയണൈസ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്. അതൊരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഡ്രൈഡ് പാഴ്സലി, അടുത്തത് ബ്ലാക്ക് പെപ്പർ പൗഡർ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളത് മിക്സ് ചെയ്തു. വെറുതെ സ്പൂൺ വെച്ച് ബൗളിലിട്ട് മിക്സ് ചെയ്താൽ മതി, മിക്സി ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിത് വളരെ ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്കറിയാം നമ്മൾ പലപ്പോഴും കടകളിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുത്താൽ മതി, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് 2 സോസസ്സാണ് നമ്മൾ പഠിച്ചത്. 1 മയണൈസും, അത് എഗ്ഗ്ലെസ് മയണൈസും, എഗ്ഗ്ലെസ് മയണൈസിൽ നിന്ന് എങ്ങനെ തൗസൻഡ് ഐലൻഡ് സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇത് ബർഗറിൻ്റെ കൂടെയും സാലഡ്സിൻ്റെ കൂടെയും ഒക്കെ ഒരു ഡ്രസ്സിങ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.